ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിച്ചസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തി കൂടെ ആയിട്ടുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഗോതമ്പ് ദോശ ഇഷ്ടമാണല്ലേ. അപ്പോൾ ആ ദോശയിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ ദോശയുടെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. നമ്മളുടെ ബ്രൗൺ കളറിൽ അവനാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് ദോശ കഴിക്കും. അപ്പോൾ ഈ ദോശയുടെ കൂടെ നല്ല കട്ടൻ ചായ നല്ല കോമ്പിനേഷനാണ്. ഇനി കറി വേണ്ടവർക്കാണെങ്കിൽ ഞാനൊരു ദോശപ്പൊടി കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു കോമ്പിനേഷനാണ് ഗോതമ്പ് ദോശയും ഈ പൊടിയുമായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രൗൺ കളറിലെ അവലാണ് കേട്ടോ. വെള്ള അവലിനെക്കാട്ടി നല്ലത് ബ്രൗൺ കളറിലെ അവലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ബ്രൗൺ കളറിലെ അവൽ. അത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് അര ഗ്ലാസ് പാലൊഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്ക് പാലൊഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിട്ടൊന്ന് അരക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 1/2 ഗ്ലാസ് പാലൊഴിച്ച് നല്ല പോലെ തന്നെ കുതിരാനായിട്ട് ഞാൻ വെക്കുവാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് അരക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം അവലൊക്കെ നല്ല പോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കി ഈ ഒരു പരുവം ആയിട്ട് വേണം നമുക്ക് ഇട്ടാനായിട്ട്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച അവൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ്. നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ 1/2 കപ്പ് കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ച്, അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് ഞാൻ 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചു കിട്ടണം. എന്നാലും നമ്മളുടെ ദോശ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഒരു ജാറെടുത്തിട്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുത്താൽ മാത്രം മതി. അപ്പം വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് അരക്കാനായിട്ട്. അപ്പം അടിയിലൊന്നും ഗോതമ്പ് പൊടിയൊന്നും ഒട്ടിപ്പിടിക്കില്ല. വെള്ളം ഓൾറെഡി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് ബാറ്ററാണ് കേട്ടോ. വെള്ളം എല്ലാം കറക്റ്റാണ്. 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തം ചേർത്തത്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റോളം ഞാനൊന്ന് മൂടി വെക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത് പുളിക്കാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തവി വെച്ച് മിക്സ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായ ശേഷം 1 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പരത്താനായിട്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പരത്താം. അപ്പോൾ അതേ ഞാൻ വലുതായിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വെളിച്ചെണ്ണയോ അത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതേ 1/2 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും. അവല് കൂടെ ചേർന്നതല്ലേ. അപ്പോൾ അവല് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ദോശ മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഹെൽത്തി റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതേ മറിച്ചിട്ട് നല്ല പോലെ തന്നെ ബാക്ക് വശമൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം. അട്ട അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അതായത് നമ്മളുടെ അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അവൽ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രൗൺ കളറിലെ അവലാണ്. നമ്മൾക്ക് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വെള്ളം അവൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ 2 ദോശ എന്താ, ഇതുപോലെ തന്നെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ബാഗൊക്കെ നല്ല പോലെ തന്നെ മൊരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ 2 ദോശ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ ഹെൽത്തിക്കൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. നല്ലൊരു കോമ്പിനേഷനാണ് കട്ടൻ ചായ. കറി വേണ്ടവർക്കാണെങ്കിൽ ദോശപ്പൊടി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/2 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ വെളുത്തുള്ളി, കായം, 2 തണ്ട് വേപ്പില, പിന്നെ വേണ്ട കുരുമുളക്. അപ്പോൾ ഇത്ര എടുത്ത ശേഷം കടലപ്പരിപ്പ് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. ഒന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അധികം കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു പരിവ് ആകുമ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കേണ്ട, ഇതുപോലെ തന്നെ വറുത്തെടുക്കേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഈ ഉഴുന്നും ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ല പോലെ ഒന്ന് വറുത്ത് കിട്ടണം, എന്നാലിട്ട് കരിഞ്ഞും പോകരുത്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പം നമുക്ക് ഉഴുന്ന് അതേ പാത്രത്തിൽ തന്നെ ഞാൻ മാറ്റി വെക്കുവാണ്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വറ്റൽമുളകും അതുപോലെ തന്നെ വേപ്പിലയും വെളുത്തുള്ളിയും കായപ്പൊടിയും അതുമൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറ്റൽമുളകൊക്കെ ഏകദേശം ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായിട്ടുണ്ട്.
അതിനുശേഷം അതേ പ്ലേറ്റിലേക്ക് ഞാൻ എല്ലാം കൂടി ഇട്ട് തണുത്ത ശേഷം വേണം നമുക്ക് ഒരു ജാറിലേക്ക്, ഒട്ടും വെള്ളം പാടില്ല ജാറിൽ, അപ്പം നല്ലപോലെ നമുക്കിത് പൊടിഞ്ഞു കിട്ടണം കേട്ടോ. അപ്പം അതേ ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഞാൻ ഇന്ന് പൊടിച്ചെടുക്കുവാണ്. പൊടിച്ചെടുത്ത ശേഷം ഈ ഒരു പരിവ് ആയിട്ടുണ്ട് ഞാൻ ഇന്ന് അടിച്ച ശേഷം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കുരുമുളകാണ്. കുരുമുളക് കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് വിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കണ്ടില്ലേ, ഈ ഒരു പരിവാണ് നമുക്ക് ദോശപ്പൊടി കിട്ടേണ്ടത്. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല, ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പൊടിച്ച് വെച്ചാൽ മതി. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ പിന്നീടാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിൽ നമുക്ക് വെച്ചാൽ മതി. വളരെയധികം ദിവസം ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. പുറത്ത് തന്നെ നമുക്ക് വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ തന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നെയ്യോ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തിപ്പൊടി കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണയാണ് ഞാനിന്ന് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം മതി കറിയിടുന്ന ആവശ്യമില്ല. നല്ല ചൂട് ഗോതമ്പ് ദോശയായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് നല്ല ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് വളരെയധികം ദിവസം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ആ ജാറിൽ നല്ലപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏത് പൊടിയാണെങ്കിലും നമ്മൾ വീട്ടിൽ പൊടിച്ചാൽ ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഗോതമ്പ് ദോശയും ആ ചട്നിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ചൂട് കട്ടൻ ചായ കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവല് ചേർന്നിട്ടുള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.